Dear students, in this session, we are going to study about Friedman's restatement of quantity theory of money. In the previous class, we have been discussing about the classical theory of demand for money, and we have seen different approaches given by the classical economists on the demand for money concept. And here, Friedman's restatement. So, what is the view of Milton Friedman towards this quantity theory of money? He made a restatement for the quantity theory of money. So Professor Milton Friedman, who is a professor of the University of Chicago, and we know that he was awarded Nobel Prize in Economics in 1976. Okay, so this Nobel Prize is for the achievements in the field of consumption analysis, then monetary history and theory, and also for his demonstration of complexity of stabilization policy. So in all these achievements, he was awarded Nobel Prize in Economics. And the major contribution of Milton Friedman lies in the field of monetary economics. So his major contribution we can see in monetary economics theory, which is popularly known as the quantity theory of money. So monetary economics, and particularly in quantity theory of money, he have many major contributions. But quantity theory of money ilana Milton Friedman's pradhanamaya contributions namukku kaananayittu pattunnathu. So this Milton Friedman, he has led the monetarist revolution. Adehathinte oru prasiddhamaya padanam undu, the quantity theory of money, the quantity theory of money, a restatement. ഈ ഒരു എസ്സേ, ഈ ഒരു വർക്കിലാണ് അദ്ദേഹം ഒരു മോണിറ്ററിസ്റ്റ് റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ 1956. ഓക്കെ, അപ്പൊ ഈ ഒരു വർക്കിലാണ് ഇദ്ദേഹം ഒരു റിവൈസ്ഡ് മോഡൽ ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ചിന് ശേഷം ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്ക് ഒരു റിവൈസ്ഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു റീസ്റ്റേറ്റ്മെന്റ് 1956 ഈ ഒരു വർക്ക് വഴി മിൽട്ടൺ ഫ്രീഡ്മാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി as restated by Friedman is primarily a theory of demand for money. Quantity theory of money ennu parnal pradhanamayittu uddeshikkunnathu theory of demand for money. He uses the modern theory to explain major depression as well as inflation situation in the economy. Economyile pradhanapetta disequilibrium conditions allengil അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈക്ക് ഡിപ്രഷൻ, ഇൻഫ്ലേഷൻ, ഇങ്ങനെയുള്ള ഇക്കണോമിക് സിറ്റുവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡേൺ തിയറിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഹി റിലേറ്റ്സ് ദി ഡിമാൻഡ് ഫോർ മണി, ഡിമാൻഡ് ഫോർ മണി എന്ന കോൺസെപ്റ്റിനെ അദ്ദേഹം റിലേറ്റ് ചെയ്തത് ടു ടോട്ടൽ വെൽത്ത് ആൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സ്ട്രീംസ്, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സ്ട്രീംസ് ഒബ്ടെയിൻഡ് ബൈ ഹോൾഡിംഗ് വെൽത്ത് ഇൻ ഡിഫറെൻ്റ് ഫോംസ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ ഈ ഡിമാൻഡ് ഫോർ മണി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് ദ ടോട്ടൽ വെൽത്ത് ആൻഡ് ഓൾസോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റഡ് സ്ട്രീംസ് ഒബ്ടെയിൻഡ് ബൈ ഹോൾഡിംഗ് വെൽത്ത് ഇൻ ഡിഫറെൻറ്റ് ഫോം. അപ്പോൾ ഈ വെൽത്ത് പല ഫോമിൽ നമ്മൾ കരുതുമ്പം അതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്ട്രീംസ് എന്തൊക്കെയാണ്, ഈ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിലാണ് ഡിമാൻഡ് ഫോർ മണീനെ ഫ്രീഡ്മാൻ റിലേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, ഫോർ അൾട്ടിമേറ്റ് വെൽത്ത് ഹോൾഡർ, ഒരു വെൽത്ത് ഹോൾഡറിനെ സംബന്ധിച്ച് ദ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ, ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് കേസസ്. ഫസ്റ്റ്, ടോട്ടൽ വെൽത്ത് ടു ബി ഹെൽഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. പല ഫോമിൽ നമുക്ക് ടോട്ടൽ വെൽത്ത് സൂക്ഷിക്കാം. അപ്പോൾ അതാണ് ഒരു ഫാക്ടർ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ടോട്ടൽ വെൽത്ത് ദറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. രണ്ട്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് ഓൺ മണി ആൻഡ് അതർ അസെറ്റ്സ്. ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ, ഈ ഒരു അസെറ്റിൽ, മണി ടേംസിലാണെങ്കിലും മറ്റ് അസെറ്റ് ഫോമിലാണെങ്കിലും, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ആൻഡ് ദ തേർഡ് ഫാക്ടർ ഇസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി വെൽത്ത് ഓണിംഗ് യൂണിറ്റ്സ്, ഈ ഒരു വെൽത്ത് ഹോൾഡേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഈ മൂന്ന് ഫാക്ടറിൻ്റെ ബേസിസിലാണ് ഡിമാൻഡ് ഫോർ മണീനെ മിൽട്ടൺ ഫ്രീഡ്മാൻ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ മിൽട്ടൺ ഫ്രീഡ്മാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
So a wealthy holder will hold his wealth in several forms to maximize his utility. അപ്പോൾ നമുക്കറിയാം ഒരു വെൽത്ത് ഹോൾഡർ ഒരാളുടെ വെൽത്ത് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും അയാൾ കയ്യിൽ കരുതുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റിക്കനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ പല ഫോമിലായിരിക്കും വെൽത്ത് ഹോൾഡർ അദ്ദേഹത്തിൻ്റെ വെൽത്ത് കയ്യിൽ കരുതുന്നത്. സോ ഫ്രീഡ്മാൻ കൺസിഡേഴ്സ് ഫൈവ് ഡിഫറെൻ്റ് ഫോംസ് ഇൻ വിച്ച് വെൽത്ത് ക്യാൻ ബി ഹെൽഡ്. ഒരു വെൽത്ത് ഹോൾഡർ വെൽത്ത് അഞ്ച് തരത്തിൽ കരുതാം എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മണി ടേംസ് റെപ്രസെൻറ്റഡ് ആസ് എം. രണ്ട്, ബോണ്ട്സ് സെക്യൂരിറ്റീസ് ആയിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാം. മൂന്ന്, ഇക്വിറ്റീസ് റെപ്രസെൻറ്റഡ് ആസ് ഇ. ഇക്വിറ്റീസ് ആയിട്ട് നമുക്ക് നമ്മുടെ വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാം. ഫോർത്ത്, ഫിസിക്കൽ ഗുഡ്സ്. നമുക്കിപ്പോൾ പറയുന്ന ഗോൾഡോ ലാൻഡോ ഒക്കെ ഒരു ഫിസിക്കൽ ഗുഡാണ്, ജീൻ റെപ്രസെൻ്റ് ചെയ്തു. ആൻഡ് ദ ഫിഫ്ത്ത് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും നമുക്ക് റെപ്രസെൻറ്റഡ് ആസ് എൽത്ത്. അപ്പോൾ നമ്മുടെ വെൽത്ത് ഈ ഒരു അഞ്ച് ഫോമിൽ നമുക്ക് കരുതാം എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പണമായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ബോണ്ടിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റീസിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഗുഡ്സാക്കി മാറ്റാം, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ. സോ ദീസ് ആർ ദ ഫൈവ് ഫോംസ് വിത്ത് വിച്ച് മണി ക്യാൻ ബി ഹെൽഡ് അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ. സോ ഓൺ ദ ബേസിസ് ഓഫ് ദീസ് വേരിയബിൾസ്, ഈ ഒരു അഞ്ച് വേരിയബിൾസിൻ്റെ ബേസിസിൽ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ മണി എം ഡി ഇക്വൽ ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് YPWRBREPΔPU. ഇത്രയും വേരിയബിൾസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനിൽ ഉപയോഗിച്ചത്. അതായത് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദീസ് വേരിയബിൾസ്. ഇനി YP എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം, പെർമനൻറ്റ് ഇൻകം ആണ് Y എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ P എന്ന് ഉദ്ദേശിക്കുന്നത് പെർമനൻ്റ് എന്ന് കാണിക്കാനാണ്, Y എന്ന് പറയുന്നത് ഇൻകം. ഇനി W എന്ന് ഉദ്ദേശിക്കുന്നത് റേഷ്യോ ഓഫ് ഇൻകം ഫ്രം നോൺ ഹ്യൂമൻ വെൽത്ത് ടു ഹ്യൂമൻ വെൽത്ത്. അതായത് G എന്ന് പറയുന്ന ഫിസിക്കൽ ഫോമിൽ നമ്മൾ വെൽത്ത് വെക്കും എന്ന് പറഞ്ഞല്ലോ, അതാണ് നോൺ ഹ്യൂമൻ വെൽത്ത്. H എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, അപ്പോൾ ഇൻകം ഫ്രം നോൺ ഹ്യൂമൻ വെൽത്തും ഇൻകം ഫ്രം ഹ്യൂമൻ വെൽത്തും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും റേഷ്യോനെയാണ്, ഇതിൽ രണ്ടിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ W എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ G/H നമുക്കതിനെ പറയാം. RB എന്ന് പറഞ്ഞാൽ ബോൺസിൽ നിന്നുമുള്ള റേറ്റ് ഓഫ് റിട്ടേൺ. ബോൺസായിട്ട് നമ്മൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിൽ നമുക്കൊരു റിട്ടേൺ കിട്ടും അല്ലേ. ബോൺസും ഇക്വിറ്റീസും ഒക്കെ വെക്കുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ RE എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റീസ്. ഇക്വിറ്റീസിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് RE എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ. ഡെൽറ്റ പി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചേഞ്ച്, അതാണ് ഡെൽറ്റ പി. ആൻഡ് ദി ലാസ്റ്റ് വൺ യു എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലാണ് ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ കൊണ്ടുവന്നത്. ദാറ്റ് ഇസ് MD, ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം, പെർമനൻറ്റ് ഇൻകം. ദെൻ റേഷ്യോ ഓഫ് ഇൻകം ഫ്രം ഹ്യൂമൻ വെൽത്ത് ആൻഡ് നോൺ ഹ്യൂമൻ വെൽത്ത്, സോറി നോൺ ഹ്യൂമൻ വെൽത്ത് ടു ഹ്യൂമൻ വെൽത്ത്. പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ബോൺസ് ആൻഡ് ഇക്വിറ്റീസ്, പ്രൈസ് ലെവൽ, ചേഞ്ച് ഇൻ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ആൻഡ് ടേസ്റ്റ് ഓഫ് പ്രിഫറൻസ്. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു അഞ്ച് രീതിയിൽ വെക്കും എന്ന് പറഞ്ഞു, വെൽത്ത് വെക്കും എന്ന് പറഞ്ഞു, ഈ അഞ്ച് രീതിയിലുള്ള വെൽത്തും അതിൻ്റെ കൂടെ ഇൻകം, പ്രൈസ് ലെവൽ, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് എലമെൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിമാൻഡ് ഫോർ മണീനെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ നമ്മളുടെ ഈ ഒരു ഇക്വേഷനിൽ W എന്ന് പറയുന്നത് എന്തായിരുന്നു? റേഷ്യോ ഓഫ് ഇൻകം ഫ്രം നോൺ ഹ്യൂമൻ വെൽത്ത് ടു ഹ്യൂമൻ വെൽത്ത് അല്ലേ. ഈ ഒരു W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഇത് സ്റ്റേബിളാണ്, കാരണം നോൺ ഹ്യൂമൻ വെൽത്തിൽ നിന്ന് ഹ്യൂമൻ വെൽത്തും നമുക്ക് എപ്പോഴും എപ്പോഴും മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ ഈ W എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് സ്റ്റേബിളാണ്. പിന്നെ U എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് വെൽത്ത് ഹോൾഡറും നമുക്ക് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതും ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഈ ഒരു ഇക്വേഷനിൽ, അപ്പം നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ
ഡബ്ല്യു ആൻഡ് യു ഇത് രണ്ടും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കാണുവാണ്. അല്ലെങ്കിൽ റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ വെൽത്ത് ഹ്യൂമൻ വെൽത്തും അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ അഫക്ട് ചെയ്യുന്ന വേരിയബിൾസും രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ഈ ഡബ്ല്യുവും കോൺസ്റ്റൻ്റ് ആണ്, യുവും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഫാക്ടേഴ്സിനെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല, കാരണം അതിൽ വ്യത്യാസം വരുന്നില്ല. സോ ദ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഫോർ മേജർ ഡിറ്റർമിനൻസ്. ഒന്നെന്ന് പറയുന്നത് ഇത് ഇൻകം, പെർമനൻ്റ് ഇൻകം. രണ്ടെന്ന് പറയുന്നത് പ്രൈസ് ലെവൽ. മൂന്നെന്ന് പറയുന്നത് ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ബോണ്ട്സ് ആൻഡ് ഇക്വിറ്റീസ്. നാല് എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇങ്ങനെ നാല് വേരിയബിൾസിലേക്ക് നമുക്ക് ഡിമാൻഡ് ഫോർ മണീനെ ഒന്ന് ചുരുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള വേരിയബിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കിയത് കൊണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് വൈ പി ഉണ്ട്, ആർ ഇ യു ഉണ്ട്, ആർ ബി യു ഉണ്ട്, നമ്മളത് ഒരുമിച്ച് എടുത്തു. പി യു ഉണ്ട്, ഡെൽറ്റ പി യു ഉണ്ട്. ഇത്രയും വേരിയബിൾസാക്കി നമുക്കിതിന് മാറ്റാം. അപ്പോൾ ഫ്രീഡ്മാൻ പറയുന്നത് ഈ പറഞ്ഞ വേരിയബിൾസ് എല്ലാമാണ് ഡിമാൻഡ് ഫോർ മണീനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. സോ ഫ്രീഡ്മാൻസ് തിയറി ഹോൾഡ്സ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മണി ഡിമാൻഡ് ബൈ ദി പബ്ലിക്, ക്വാണ്ടിറ്റി ഓഫ് മണി ഡിമാൻഡ് ബൈ ദ പബ്ലിക് വിൽ വേരി ഡയറക്ട്ലി ആൻഡ് പ്രൊപ്പോർഷണേറ്റ്ലി വിത്ത് ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ. അതായത് പ്രൈസ് ലെവൽ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൈസസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഡിമാൻഡ് ഫോർ മണിയിലും ഡയറക്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും. ദാറ്റ് ഇസ് ഡിമാൻഡ് ഫോർ മണി ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് വിത്ത് റെസ്പെക്ട് ടു ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. ആൻഡ് ദി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് മണി വിച്ച് പീപ്പിൾ വോണ്ട് ടു ഹോൾഡ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകം. അപ്പം ഇൻകം കൂടുന്നതിനേക്കാളും കൂടുതൽ പ്രൊപ്പോർഷനിൽ അവരുടെ ക്വാണ്ടിറ്റി ഓഫ് മണി, ആൾക്കാർക്ക് കയ്യിൽ സൂക്ഷിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് മണിയുടെ ആ പ്രൊപ്പോർഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുന്നത്. അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഫോർ മണിയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ഇൻകത്തിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്ന മാറ്റത്തിനാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അത് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻകം മാറുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിൽ അതിൻ്റെ ഡിമാൻഡ് ഫോർ മണിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇൻകം 1% കൂടിയാൽ 1% കൂടുതൽ വ്യത്യാസം ആൾക്കാരുടെ ഡിമാൻഡ് ഫോർ മണിയിൽ ഇൻക്രീസ് വരും. ഓക്കെ, അപ്പം പ്രൈസുമായിട്ട് നോക്കുമ്പോൾ എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഇൻകവുമായിട്ട് നോക്കുമ്പോൾ എന്താണ്? ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആണ്, അതായത് ഡയറക്റ്റ് ആണ്, പക്ഷേ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. പിന്നെ ആർ ബി ആൻഡ് ആർ ഇ, ഈ രണ്ട് ഡിറ്റർമിനൻസ് നമ്മൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി അല്ലേ. ഹോൾഡിംഗ് മണിയുടെ ഒരു കോസ്റ്റ് ആണ് ശരിക്കും. അതായത് നമ്മൾ കയ്യിൽ പണം സൂക്ഷിക്കുന്നതിന് പകരം നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുവാണ്, ബോണ്ട്സിലോ ഇക്വിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് റിട്ടേൺ അവിടെ കിട്ടും? അപ്പോൾ അതിൻ്റെ വിലയാണ് ശരിക്കും നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർ ബി ആർ ഇ എന്ന് പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ശരിക്കും പറയുന്നത് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണിയാണ്. പിന്നെ ഇൻഡിവിജ്വൽ ഹോൾഡ് ക്യാഷ് ബാലൻസ് ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ക്യാഷായിട്ട് തന്നെ എൻ്റെ കയ്യിൽ വെക്കുവാണെങ്കിൽ അത് 10 രൂപ ഉണ്ട്, ആ 10 രൂപ 10 രൂപയായിട്ട് വെക്കുവാണെങ്കിൽ അതിന് 10 രൂപയുടെ മൂല്യമാണുള്ളത്. അതിന് പകരം ഞാൻ ആ പൈസ എവിടെയെങ്കിലും ബോണ്ടിലോ ഇക്വിറ്റിയിലോ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ എനിക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എത്രമാത്രമാണ്, അതാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റേറ്റ് ഓഫ് റിട്ടേൺ ബോണ്ട്സിലോ ഇക്വിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ, അത് നമ്മൾ കിട്ടും അല്ലെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയില്ല, നമ്മൾ വെറുതെ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈ ബോണ്ട്സിനും ഇക്വിറ്റീസിനും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആസ് ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് പീപ്പിൾ വിൽ ഡെപ്പോസിറ്റ് ഇൻ ഇക്വിറ്റീസ് ഓഫ് ബോണ്ട്സ്. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുവാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിലിരിക്കുന്ന പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് അപ്പോൾ ഡിമാ ഈ പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ഇക്വിറ്റീസ് ആൻഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്
it will increase if there is an increase in the market rate of interest. So only less money will be demanded. Appo ivide cost of holding money increase cheyal, adhaayathu rate of return increase cheyal, nammude demand for money kayil karuthanulla demand for money koravayirikkum. Appo demand for money and rate of return thammil oru inverse relationship aanu ulladhu alle, inversely related aanu. Kaaranam endanu? Rate of return koodi kaiyal aalkar adu invest cheyum, money demand cheyilla, avaru money endanu invest cheyanayittu thalpariyappadum. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയും ഈ പറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ നാല് കമ്പോണൻറ്റുകളും, ഇൻകം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ്, ഇൻകത്തിൽ വരുന്ന മാറ്റം ഡിമാൻഡ് ഫോർ മണിയിൽ കൂടുതലായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരും. റേറ്റ് ഓഫ് റിട്ടേൺ ബോൺസിനും ഇക്വിറ്റീസിനും ആണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ വിത്ത് ഡിമാൻഡ് ഫോർ മണി. പ്രൈസ് ആണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ വിത്ത് ഡിമാൻഡ് ഫോർ മണി. പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഡിമാൻഡ് ഫോർ മണിയും കൂടും. സോ വെൻ പ്രൈസ് ലെവൽ റൈസസ് ദ റിയൽ വാല്യൂ ഓഫ് മണി ഇൻകം ഫോൾസ്. ശരിയാണല്ലേ, പ്രൈസ് ഇൻക്രീസ്, വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ വാല്യൂ ഓഫ് മണി ഇൻകം കുറയും. കാരണം എന്താണ്, നേരത്തെ 10 രൂപയും കൊണ്ട് നമുക്ക് എത്രമാത്രം കമ്മോഡിറ്റി മേടിക്കാവോ അത്രയും കമ്മോഡിറ്റി വില കൂടി കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റില്ല, അതായത് അതിൻ്റെ പർച്ചേസിങ് പവർ കുറയും. സോ ആസ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻക്രീസസ്, ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി ഓൾസോ ഇൻക്രീസസ്. ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇൻക്രീസ് ചെയ്യും, കാരണം റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കൂടുതലായിരിക്കും കിട്ടുന്നത്. സോ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ആർ ഇൻഡയറക്ട്ലി റിലേറ്റഡ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ കമ്പോണൻറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ മണിയാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ മണിയും, സോറി, ചേഞ്ച് ഇൻ പ്രൈസ് ലെവലും ഡിമാൻഡ് ഫോർ മണിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. കാരണം പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആൾക്കാർ കയ്യിൽ പണം ഡിമാൻഡ് ചെയ്യുന്നത് കുറയുവാണ് ചെയ്യുന്നത്, ബിക്കോസ് ഇൻഫ്ലേഷൻ കൂടുന്നു, പ്രൈസ് റൈസ് വരുന്നു, പണത്തിൻ്റെ റിയൽ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ നാലാമത്തെ കമ്പോണൻറ്റ് ചേഞ്ച് ഇൻ, ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്, ഇത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ, അതായത് ഇൻഫ്ലേഷൻ, ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് എന്താണ്, ഇൻഫ്ലേഷൻ ആണ്. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്താൽ അത് ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആണ്. ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പീപ്പിൾ വിൽ നോട്ട് ഡിമാൻഡ് മോർ മണി ടു ഹോൾഡ് ഇൻ ഹാൻഡ്, കയ്യിൽ സൂക്ഷിക്കാൻ കൂടുതൽ ഡിമാൻഡ് ചെയ്യില്ല, ബിക്കോസ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കൊണ്ടുപോയി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫ്രീഡ്മാൻ പറയുന്ന ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഈ നാല് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്, പ്രൈസ് ഡെൽറ്റ പി. ഇത് എങ്ങനെയാണ് ഓരോ വേരിയബിളും ഡിമാൻഡ് ഫോർ മണീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫ്രീഡ്മാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ പ്രൈസ് ഡയറക്റ്റ് റിലേഷനാണ്, ഇൻകം ഡയറക്റ്റ് റിലേഷനാണ്, മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇത് രണ്ടും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഫ്രീഡ്മാൻസ് മോഡേൺ തിയറി ഫർദർ പോയിന്റ്സ് ഔട്ട് ദാറ്റ് സപ്ലൈ ഓഫ് മണി, സപ്ലൈ ഓഫ് മണിയെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫ്രീഡ്മാൻ പറയുന്നതാണ് സപ്ലൈ ഓഫ് മണി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണിയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ എന്നാണ് ഫ്രീഡ്മാൻ്റെ മോഡേൺ തിയറിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീഡ്മാൻ്റെ കോൺസെപ്റ്റിൽ പറയുന്നത്. സപ്ലൈ ഓഫ് മണി ഈസ് അൺസ്റ്റേബിൾ, ഇത് അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മോണിറ്ററി അതോറിറ്റീസ്. അതായത് സപ്ലൈ ഓഫ് മണി ഒരിക്കലും നമുക്ക് ഇക്കോണമിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് മോണിറ്ററി അതോറിറ്റീസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് മണി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ ഈ സപ്ലൈ ഓഫ് മണി അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ മോണിറ്ററി അതോറിറ്റീസ് ആണ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, വേറാസ് ഡിമാൻഡ് ഫോർ മണി ഈസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. ഇപ്പോൾ ഷോർട്ട് റണ്ണിലോട്ട് നോക്കുവാണെങ്കിൽ ഡിമാൻഡ് ഫോർ മണി സ്റ്റേബിൾ ആണ്. That is, the money that people wants to hold in cash or bank deposit is related to a fixed way of their permanent income. Permanent income ആയിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻ ഈ ഡിമാൻഡ് ഫോർ മണിക്ക് ഷോർട്ട് റണ്ണിൽ ഉണ്ട്. അതായത് ആൾക്കാർ കയ്യിൽ പണം സൂക്ഷിക്കണോ അതോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ ബാങ്ക് ഡെപ്പോസിറ്റ് ആക്കണോ ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ ഷോർട്ട് റണ്ണിൽ ഈ ഒരു കാര്യം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ
ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ പണം പണം എങ്ങനെ നിക്ഷേപിക്കണം, കയ്യിൽ കരുതണോ അതോ ബാങ്കിൽ നിക്ഷേപിക്കണോ എന്നുള്ള ആ ഒരു ഡിമാൻഡ് ഫോർ മണി നമുക്ക് കൃത്യമായിട്ട് ഷോർട്ട് റണ്ണിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡിമാൻഡ് ഫോർ മണി സ്റ്റേബിൾ ആണ് ഷോർട്ട് റണ്ണിൽ, എന്നാൽ സപ്ലൈ ഓഫ് മണി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണിയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഫ്രീഡ്മാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രീഡ്മാൻ്റെ തിയറി. സോ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്ലാസിക്കൽസ് പറഞ്ഞു വെച്ച ക്വാണ്ടിറ്റി ഓഫ് തിയറി ഓഫ് മണിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഒരു റീസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡേൺ വേർഷൻ അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ക്വാണ്ടിറ്റി തിയറിക്ക് ഫ്രീഡ്മാൻ കൊണ്ടുവന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഫ്രീഡ്മാൻസ് തിയറി ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഓർ ഫ്രീഡ്മാൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. Now, with respect to this Friedman's restatement of quantity theory, there are certain criticisms. Okay, so first criticism is that this restatement theory gives a very broad definition of money. Okay, so Friedman has been criticized for using a broad definition of money, which not only includes currency and demand deposits, but also times deposits with the commercial banks. അതായത് ഇവിടെ കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റും മാത്രമല്ല കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ടുള്ള ടൈം ഡെപ്പോസിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ എലമെൻസും എടുത്ത് വളരെ ബ്രോഡായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് മണിക്ക് കൊടുത്തത്. ദിസ് ലീഡ്സ് ടു ഒബ്വിയസ് കൺക്ലൂഷൻ ദാറ്റ് ദി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഈസ് നെഗ്ലിജിബിൾ. അങ്ങനെയൊരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതായത് ഇൻട്രസ്റ്റ് ഇലാസ്റ്റി ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആക്കി മാറ്റി. ബിക്കോസ് മണി എന്ന് പറയുന്നത് ഒരുപാട് വേരിയബിൾസ്, ക്യാഷ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് മണിനെ ഡിഫൈൻ ചെയ്തത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ബിക്കംസ് നെഗ്ലിജിബിൾ. സോ ഓവറോൾ എഫക്ട് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി നെഗ്ലിജിബിൾ ഓൺ ദി ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ്, ആ ഒരു എഫക്ട് വളരെ നെഗ്ലിജിബിൾ ആക്കി കളഞ്ഞു ബിക്കോസ് ഓഫ് ദിസ് ബ്രോഡർ ഡെഫിനിഷൻ ഓഫ് മണി. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആക്കി മാറ്റി ഡ്യൂ ടു ദിസ് ബ്രോഡർ ഡെഫിനിഷൻ. ദെൻ സെക്കൻഡ് ക്രിറ്റിസിസം, മോർ ഇമ്പോർട്ടൻസ് ടു വെൽത്ത് വേരിയബിൾസ്. യെസ്, വെൽത്ത് വേരിയബിൾസിന് ഭയങ്കരമായ ഒരു അൺവാണ്ടഡ് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഫ്രീഡ്മാൻ്റെ ഡിമാൻഡ് ഫോർ മണിയിൽ നമ്മൾ മുഴുവൻ നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വെൽത്ത് ഹോൾഡറിൻ്റെ കാര്യം അല്ലെങ്കിൽ വെൽത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന കാര്യം. വെൽത്ത് വേരിയബിൾസ് ആർ പ്രിഫറബിൾ ടു ഇൻകം. ഇൻകത്തിനേക്കാൾ കൂടുതൽ വെൽത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. വെൽത്തിൻ്റെ ഒരു കമ്പോണൻ്റ് മാത്രമായിട്ട് ഇൻകത്തിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. സോ വെൽത്ത് വേരിയബിൾസ് ആർ കൺസിഡർഡ് പ്രിഫറബിൾ ടു ഇൻകം ആൻഡ് ഓപ്പറേഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം വേരിയബിൾസ് സൈമിൾട്ടേനിയസ്ലി ഡസ് നോട്ട് സീം ടു ബി ജസ്റ്റിഫൈഡ്. അതുകൊണ്ട് തന്നെ വെൽത്ത് വേരിയബിളിൻ്റെയും ഇൻകം വേരിയബിളിൻ്റെയും ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കാരണം വെൽത്ത് കമ്പോണൻറ്റിന് കൂടുതൽ പ്രാധാന്യം ഈ ഒരു തിയറിയിൽ കൊടുക്കുന്നുണ്ട്. ദെൻ മണി സപ്ലൈ ഈസ് നോട്ട് എക്സോജീനിയസ്. ഇവിടെ പറഞ്ഞ എന്താണ്, മണി സപ്ലൈ എക്സോജീനിയസ് ഈ ഒരു കോൺസെപ്റ്റും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടു. ഫ്രീഡ്മാൻ പറയുന്നത് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ഇറ്റ് ഈസ് വേരിയഡ് ബൈ ദി മോണിറ്ററി അതോറിറ്റീസ് എന്നാണ് ആര് പറയുന്നത്, ഫ്രീഡ്മാൻ പറയുന്നത്. അതായത് എക്സോജീനിയസ്ലി ഡിറ്റർമൈൻഡ് എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. ഇക്കണോമിക് സിസ്റ്റത്തിനകത്തല്ല, അതൊരു എക്സോജീനിയസ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റീസ് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. പക്ഷേ ഫാക്ട് ഇസ് ദാറ്റ് മണി സപ്ലൈ ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി എക്സോജീനിയസ്. ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മണി സപ്ലൈ ഫുള്ളി എക്സോജീനിയസ് ആണ്. ഇറ്റ് ഇസ് മോസ്റ്റ്ലി എൻഡോജീനിയസ്. മണി സപ്ലൈയിൽ ഒരിക്കലും നമുക്ക് ഫുള്ളി എക്സോജീനിയസ് ആണ് അല്ലെങ്കിൽ ഫുള്ളി ഔട്ട്സൈഡ് ദി മോഡൽ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മണി സപ്ലൈനെ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് ആൻ എൻഡോജീനിയസ് ഫാക്ടർ. ദെൻ ഫോർത്ത് ക്രിറ്റിസിസം, ഇഗ്നോർസ് ദി എഫക്ട് ഓഫ് അതർ വേരിയബിൾസ് ഓൺ മണി സപ്ലൈ. അതായത് മണി സപ്ലൈയിലുള്ള എഫക്ട് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. അത് ഫ്രീഡ്മാൻ എഫക്ട് ഓഫ് പ്രൈസസ്, ഔട്ട്പുട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ മണി സപ്ലൈനെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി സപ്ലൈ എന്നുള്ളൊരു കമ്പോണൻ്റ് അൺസ്റ്റേബിൾ ആക്കി അല്ലെങ്കിൽ എക്സോജീനിയസ് ആക്കി മാറ്റി. അപ്പോൾ ഈ മണി സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ചൊന്നും
ഫ്രീഡ്മാൻ്റെ തിയറിയിൽ പറയുന്നില്ല ബട്ട് ദർ ഈസ് കൺസിഡറബിൾ എംപിരിക്കൽ എവിഡൻസ് ദാറ്റ് ദ മണി സപ്ലൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദീസ് വേരിയബിൾസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസ് ഔട്ട്പുട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് മണി സപ്ലൈനെ എക്സ്പ്രസ് ചെയ്യാം ഈ ഒരു വേരിയബിൾസ് ഒക്കെ ആയിട്ട് അത് പ്രൂവ് ചെയ്ത കാര്യമാണ് ആ ഒരു കാര്യം ഇവിടെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് സോ ദാറ്റ് ഇസ് അനദർ ക്രിറ്റിസിസം ദെൻ ടൈം ഫാക്ടർ ഈസ് നോട്ട് കൺസിഡേർഡ് ഈ ഒരു തിയറിയിൽ ദ ഡസ് നോട്ട് ടെൽ അബൌട്ട് ടൈമിംഗ് ആൻഡ് സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ടൈം ടു വിച്ച് ദ തിയറി അപ്ലൈസ് അതിനെക്കുറിച്ച് പറയുന്നില്ല ടൈം എലമെൻ്റ് എത്രമാത്രം ടൈം പീരീഡ് ആണ് ടൈം ലാഗ് ആണ് വരുന്നത് ഓരോ കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ പറയുമ്പോഴും ടൈം ഫാക്ടറിനെ ഇഗ്നോർ ചെയ്തേക്കുവാണ് ദെൻ ദർ ഇസ് നോ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് മണി ജി എൻ പി മണി സപ്ലൈയും മണി ജി എൻ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും ഹൗ ബീൻ ഫൗണ്ട് ടു ബി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ഇൻ ഫ്രീഡ്മാൻസ് തിയറി പക്ഷേ ദർ ഇസ് നോ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് ജി എൻ പി അത് പിന്നീട് കാൽഡറൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമാണ് മണി സപ്ലൈയും ജി എൻ പിയും തമ്മിൽ കോറിലേഷൻ ഒന്നുമില്ല എന്നാൽ ഫ്രീഡ്മാന് ഈ ഒരു മണി സപ്ലൈ കമ്പോണൻറ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും തമ്മിൽ കോറിലേഷൻ ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് സോ ദാറ്റ് ഇസ് ഓൾസോ ക്രിറ്റിസൈസ് ആൻഡ് ദ ഫൈനൽ ക്രിറ്റിസിസം ഇസ് ദാറ്റ് ഫ്രീഡ്മാൻസ് കോൺസെപ്റ്റ് ഓഫ് വെൽത്ത് ഈസ് ടു ബ്രോഡ് വെൽത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വളരെ ബ്രോഡായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇംപ്രിസൈസ് ആൻഡ് കോൺസെപ്റ്റ്സ് ലൈക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ആർ ഡിഫിക്കൾട്ട് ടു ക്വാണ്ടിഫൈ അപ്പോൾ വെൽത്ത് എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ വളരെ ബ്രോഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഒക്കെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വെൽത്തിൽ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റലിനെ ക്വാണ്ടിഫൈ ചെയ്യും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പ്രിസൈസ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവിടെ നമുക്ക് കിട്ടുന്നില്ല പക്ഷേ എങ്കിലും വെൽത്തിനെ വളരെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടും ഉണ്ട് ആൻഡ് ഫൈനൽ സോ വൺ മോർ ക്രിറ്റിസിസം ഇസ് ദർ സോ ഫ്രീഡ്മാൻ യൂസസ് ഇൻകം ഇൻ ദ സെൻസ് ഓഫ് പെർമനൻറ്റ് ഇൻകം ഇൻകത്തിന് പെർമനൻറ്റ് ഇൻകം എന്നുള്ള ഒരു സെൻസിൽ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തത് പക്ഷേ പെർമനൻറ്റ് ഇൻകം നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം എന്ന് ഇല്ല സോ ഇൻകം പെർമനൻറ്റ് ഇൻകം തന്നെ ആവണം എന്നില്ല പക്ഷേ ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇൻകത്തിന് ഒരു പെർമനൻറ്റ് ഇൻകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ആൻഡ് ദിസ് പെർമനൻറ്റ് ഇൻകം ഇൻ മോസ്റ്റ് കേസസ് കനോട്ട് ബി മെഷർഡ് ആക്യുറേറ്റ്ലി സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ക്രിറ്റിസിസംസ് വിത്ത് റെസ്പെക്ട് ടു ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് quantity theory of money. Thank you.